കാണിച്ചെന്ന് അവസായ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി എനിക്ക് 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 ഡയറി പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോ ചോദിച്ച്. കേസുകളോ? ആ, പെൺകുട്ടികളെ. നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോ എന്ന്. ചോദിച്ചാ നീ പറഞ്ഞേരെ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈമി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നു. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് കൊട്ടുണ്ട് അമേരിക്കയിലാ. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ രാജ്മോഹൻ. ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക ലണ്ടൻ എന്നൊക്കെ കേട്ട നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ചും വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ, ബ്രോക്കർ ഒന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. ഷൈനയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല്ല അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരും ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരുത്തം മാറുമ്പോ വേറൊരുത്തൻ. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണംപുട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ നമ്മളാരാ മനസ്സിലായില്ലോ. മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല് ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി. അല്ല, വേറെ ഒന്നുമില്ല. നീ ആ കുന്നുംപുറത്തെ കമലാഴ്ചയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവൾ വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്ത് അധികം നേരം ഇരിക്കാറില്ല. മറ്റ് വല്ലയിടത്ത് നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ കുട്ടി ഇവിടെ അല്ല, മേളാ. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ, എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി, ഇരുന്നാട്ടെ ഇരുന്നാട്ടെ, എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട് അമേരിക്കയില. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാള് എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഏത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, പെങ്ങളെ,
വലിയ നാണക്കാരിയാ. അങ്ങനെയാ. ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. എല്ലാം ചേട്ടന്റെ കണ്ടോ. ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടു തന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതകം ഒന്ന് കിട്ടിയാ കൊള്ളാമായിരുന്നു. ജാതകം ഇല്ല, ഫോട്ടോ വേണം. നീ ആ ഫോട്ടോ ഞെടുത്തെ. ഫോട്ടോ ഇപ്പൊ കൊടുത്തു. ഇത് കല്യാണ ഫോട്ടോ, അപ്പോ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, ആറു മാസമായുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സി ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോഡിൽ കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ അല്ല, ഈ കള്ളന്റെ കണ്ണിലാ പറ്റത്. ഡാടാടാ കള്ള പെടുവാ, പെട്രോൾ ഊറ്റിയാണല്ലേ. ഏയ്, ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്? പക്ഷെ ഇങ്ങോട്ടാണല്ലേ വരുന്നത്. ആ, ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ. ആ, ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്നാ റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാനിത് റോയി സാറോട് പറയും. ചതിക്കല്ലേ, കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം, ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം, നമ്മൾ ഒന്നല്ലേ. ഇരിക്കാനൊന്നും നേരമില്ല മോളെ. ആ, നമ്മുടെ പരമേശ്വരൻ നായരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോളി സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ, ഉച്ചക്കെത്തും. രാജൻ ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഷൈനി, അച്ഛനറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു? പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടിനും ഒരിടത്ത് തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ, നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെന്നെ ഉടനെ പോകുന്നു. ഒരു കല്യാണ നിശ്ചയമുണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയല്ലേ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ട ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ടേ? വേമ്മാ ഇത് വരുന്നടി. രാജേട്ട ഒന്ന് സൂപ്പർ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യണേ. കേറ്. ആഹാ, അവിടെ നിക്ക, അവിടെ നിക്ക്. നീ എന്താ രാജേട്ടനെ ഡ്രൈവറാക്കാൻ പോവാ? രണ്ട് കയറിയിരിക്ക്. അത് കൊള്ളാം. ബൈ ബൈ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ കൊണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്കാ മെയ്യുവാക്കാരൊന്നും വലിയ പ്രശ്നമല്ല. ഇനി താഴത്തെ സാറും മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. തൂക്കി തരുന്നുണ്ട്. അല്ല, വല്ലവന്റെ കാലത്ത് നമ്മളതിനെ തലയെടുത്ത് തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് നോക്കൂ. ശ്രീ. എന്താ ചേട്ടാ? പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നു. ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെയാ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത്? ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മി എന്നെ വിളിക്കും, ഇവിടെ ശ്രീ എന്നും. എന്റെ പൊന്നു വളങ്ങനെ വിളിച്ചാൽ മതി. മോള് പോയി കിടന്നു, രാവിലെ സ്കൂളിൽ പോകണല്ലേ. നമ്മുടെ കൃഷ്ണ എപ്പോ വരും പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു. എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോൾ ഉണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക.
എന്താ അസുഖം? പെട്ടെന്ന് ഒരു തലകറക്കം വന്നു, ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ആ, ഒന്ന് പോയിച്ച് വരാം. എന്ന കഴുകിയല്ലേ. ഗുഡ് നൈറ്റ്. എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സീരിയസ് ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദറിലോ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും, അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത് പോയി ചേർത്തെ. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ എന്നാ തരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ആ കാണുന്നത് അവിടെ. അയ്യോ, ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. ശരി, നോക്കാം. കൂടാരം നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നാത്തിനടി? എന്ത് വലിയ ബംഗ്ലാവ്! അല്ല, ബെഞ്ചിടാ. അതാ ഞാൻ.